ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയും അതേപോലെ ലീനിയാരിറ്റി പ്രോപ്പർട്ടിയും ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ത്രീ ടി സൈൻ സ്ക്വയർ ടി. അതായത് ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു മൈനസ് ത്രീ ടി സൈൻ സ്ക്വയർ ടി. ഓക്കെ, നമുക്ക് ഇ റേസ് ടു ത്രീ ടി വന്നാൽ ലാപ്ലേസ് എന്താ നമുക്കറിയാം, അതേപോലെ തന്നെ സൈൻ ടി വന്നാലും നമുക്ക് ആൻസർ അറിയാം. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്താ, ഇവിടെ സൈൻ സ്ക്വയർ ടി ആണ് നമ്മുടെ ഇ റേസ് ടു മൈനസ് ത്രീ ടി പ്രൊഡക്റ്റ് ആണ്, ഇങ്ങനെയാണ് ലാപ്ലേസ് കൊടുക്കുന്നത്. അപ്പോ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്താ പറഞ്ഞത്, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറഞ്ഞത് ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി ഈക്വൽ ടു ആര് വരും, എഫ് ഓഫ് എസ് മൈനസ് എ വരും. ക്ലിയർ, എസ് മൈനസ് എ വരും. നോക്കാം ഈ രണ്ട് ക്വസ്റ്റ്യൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യനും അതുപോലെ ഈ റിസൾട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു എ ടി ഇവിടെ ഉണ്ട്, അതേപോലെ ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു ത്രീ ടി ഇവിടെ ഉണ്ട് മൈനസ് ത്രീ ടി. പിന്നെ എഫ് ഓഫ് ടിന്റെ സ്ഥാനത്ത് ആരാണ് വന്നിട്ടുള്ളത്, എഫ് ഓഫ് ടി സീക്വൽ ടു ആരാണ്, സൈൻ സ്ക്വയർ ടി ആണ്. അതായത് എഫ് ഓഫ് ടി ഈക്വൽ ടു സൈൻ സ്ക്വയർ ടി ആണ്. നോക്കാം ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി എഫ് ഓഫ് എസ് ആണെങ്കിൽ ലാപ്ലേസ് ഓഫ് ഇ റൈസ് ടു എ ടി എഫ് ഓഫ് ടി ആൻസർ എന്താ, എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടാൽ മതി, ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി കാണും, ഇതിന്റെ അതായത് ലാപ്ലേസ് ഓഫ് സൈൻ സ്ക്വയർ ടി കാണും. അത് കണ്ട ശേഷം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ കിട്ടിയ ആൻസർ തരാം, ആ ആൻസറിൽ എന്ത് ചെയ്യാം, എസിന്റെ സ്ഥാനത്തൊക്കെ ആരെ റീപ്ലേസ് ചെയ്യാം, എസ് മൈനസ് എ റീപ്ലേസ് ചെയ്താൽ മതി. ക്ലിയർ. അപ്പൊ നോക്കാം നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ലാപ്ലേസ് ഓഫ് സൈൻ സ്ക്വയർ ടി കാണും. ലാപ്ലേസ് ഓഫ് സൈൻ സ്ക്വയർ ടി നമുക്ക് ലാപ്ലേസ് ഓഫ് സൈൻ ടി അറിയാം, ലാപ്ലേസ് ഓഫ് സൈൻ സ്ക്വയർ ടി നമുക്ക് അറിയില്ല, നമ്മുടെ റിസൾട്ട് പഠിച്ചവർക്ക് ആ 9 റിസൾട്ട് ഉള്ളൂ. ആ റിസൾട്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എഫ് ഓഫ് ടി നെ കമ്പയർ ചെയ്ത് കൊണ്ടുവരണം. അതായത് നമുക്ക് അറിയുന്ന റിസൾട്ടൊക്കെ ആദ്യം ഈ ഫംഗ്ഷനെ മാറ്റി അതിനുശേഷം എന്ത് ചെയ്യാണ്, ലാപ്ലേസ് ചെയ്യാണ്. നമ്മൾ ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്ത അതേപോലെ തന്നെ, ഇന്റഗ്രേഷൻ ഡിഫറൻഷ്യൽ ഒക്കെ ചെയ്ത അതേപോലെ തന്നെ, നമുക്ക് അറിയാത്ത ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അറിയുന്ന രൂപത്തേക്ക് ആ 9 റിസൾട്ട് ഉണ്ടല്ലോ, ആ 9 റിസൾട്ടിന് അറിയുന്ന രൂപത്തിലേക്ക് മാറ്റുക, അതിനുശേഷം ചെയ്യാം ലാപ്ലേസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ പ്ലസ് ടു ക്ലാസ് ഒന്ന് പഠിച്ചാണ് സൈൻ സ്ക്വയർ ടി എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുകയാണെങ്കിൽ 1 മൈനസ് കോസ് 2 ടി ഡിവൈഡ് ബൈ 2 ആണ്. എക്സസ് ആണ് ടി എഴുതുന്നുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പൊ സൈൻ സ്ക്വയർ ടി നമ്മൾ പ്ലസ് ടു ലെവലിൽ നമ്മൾ റിസൾട്ട് പഠിച്ചതാണ് 1 മൈനസ് കോസ് 2 ടി ഡിവൈഡ് ബൈ 2 എന്നുള്ളത്. ക്ലിയർ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് വരും, ഈ സൈൻ സ്ക്വയർ ടീനെ അതേപോലെ റീപ്ലേസ് ചെയ്യാം. അപ്പൊ ലാപ്ലേസ് ഓഫ് 1 മൈനസ് കോസ് 2 ടി ഡിവൈഡ് ബൈ 2 എന്ന് വരും. ക്ലിയർ. നമുക്കറിയാം ഫസ്റ്റ് അല്ലെങ്കിൽ ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്താ, ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്നാൽ ലാപ്ലേസ് ഓഫ് എ എഫ് ഓഫ് ടി പ്ലസ് ബി ജി ഓഫ് ടി, നമുക്ക് എന്ത് ചെയ്താം, എ ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ബി ലാപ്ലേസ് ഓഫ് ജി ഓഫ് ടി എന്ന്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഇവിടെ 1/2 കോൺസ്റ്റന്റ് ആണ്, ആ 1/2 ടോട്ടൽ ആയിട്ട് എടുക്കുക. അപ്പൊ എന്താ, 1/2 ഓഫ് ലാപ്ലേസ് ഓഫ് 1 മൈനസ് കോസ് 2 ടി എന്ന്. ക്ലിയർ. ഇനി ഇവിടെ എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം ഓരോ ഫംഗ്ഷനും, എന്ത് ചെയ്യാം ലാപ്ലേസ് കൊടുക്കാം. 1/2 of Laplace of 1 minus Laplace of cos 2t. Clear? നമുക്കറിയാം Laplace of 1 ന്റെ റിസൾട്ട് എന്താ, 1/s. റിസൾട്ട് നോക്കണേ, 9 റിസൾട്ട്, Laplace of 1 എന്താണ്, 1/s minus Laplace of cos 8t. Laplace of cos 8t എന്ന് പറയുകയാണെങ്കിൽ s/s² plus a² ആണ്. ഇവിടെ a യുടെ സ്ഥാനത്ത് ആരാ, 2 ആണ്. അതുകൊണ്ട് s/s² plus 2 സ്ക്വയർ. ക്ലിയർ. ഇതാണ് നമ്മുടെ ഏതിന്റെ റിസൾട്ട് കിട്ടിയത്, ലാപ്ലേസ് ഓഫ് സൈൻ സ്ക്വയർ ടീന്റെ ആൻസർ കിട്ടിയത്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്, ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു മൈനസ് 3 ടി സൈൻ സ്ക്വയർ ടി ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഇപ്പൊ ഇതാണ് എഫ് ഓഫ് എസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ എസിനെ ഈ എഫ് ഓഫ് എസിന്റെ സ്ഥാനത്തേക്ക് എസ് റീപ്ലേസ് ആണ് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എസ് മൈനസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എ എന്നുള്ളത് ആരാ, മൈനസ് 3 ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എ വന്നപ്പോ മൈനസ് എ ആണ്, ഇവിടെ മൈനസ് എ വന്നപ്പോൾ ഇവിടെ എന്ത് വരും, പ്ലസ് എ വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും,
ഇവിടെ മൈനസ് ത്രീ ആണ് അപ്പൊ വൺ ബൈ ടു ഓഫ് വൺ ബൈ എസ് എസ് ആണ് അവിടെ ആരെ കൊടുക്കാം എസ് പ്ലസ് ത്രീ കൊടുക്കാം ഓക്കെ മൈനസ് ഇവിടെ തന്നെ എസ് പ്ലസ് ത്രീ ഡിവൈഡ് ബൈ എസ് പ്ലസ് ത്രീ ഹോൾ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ ക്ലിയർ ഇതാണ് നമ്മൾ ഏത് ലാപ്ലേസ് ലാപ്ലേസ് ഓഫ് ഇ റൈസ് ടു മൈനസ് ത്രീ ടി സൈൻ സ്ക്വയർ ടി ക്ലിയർ ആയിരുന്നു ഓക്കെ നെക്സ്റ്റ് പ്രോബ്ലം രണ്ടാമത് ലാപ്ലേസ് ഓഫ് സൈൻ ടു ടി ഇൻറ്റു സൈൻ ത്രീ ടി നെക്സ്റ്റ് പ്രോബ്ലം ഓക്കെ ഇതിന്റെ ലാപ്ലേസ് ആണ് നമ്മൾ കാണുന്നത് നമുക്ക് ലാപ്ലേസ് ഓഫ് സൈൻ ടു ടിന്റെ അറിയാം ലാപ്ലേസ് ഓഫ് സൈൻ ത്രീ ടിന്റെ അറിയാം പക്ഷെ ഇതിന്റെ പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഓൾറെഡി അറിയാം ആദ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലാപ്ലേസിനുള്ള രണ്ട് ഫംഗ്ഷൻ സൈൻ വന്നു കഴിഞ്ഞാൽ അതായത് സൈൻ എ ടി സൈൻ ബി ടി ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വെച്ചാൽ ഏറ്റവും വലുത് ആരാണ് അതിനാദ്യം അതായത് ലാപ്ലേസ് ഓഫ് സൈൻ ത്രീ ടി ഇൻറ്റു സൈൻ ടു ടി ക്ലിയർ ഓക്കെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് ഫംഗ്ഷൻ സൈൻ ആണെങ്കിൽ ഇവിടെ സൈൻ ഇവിടെ സൈൻ ആണെങ്കിൽ നമ്മൾ കോസ് എ പ്ലസ് ബിയും അതേപോലെ കോസ് എ മൈനസ് ബിയും എക്സ്പാൻഡ് ചെയ്യാം റിസൾട്ട് നോക്കുക കോസ് എ മൈനസ് ബി ആദ്യം പറയാം കോസ് എ മൈനസ് ബി എന്താ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ക്ലിയർ അതേപോലെ കോസ് എ പ്ലസ് ബി കോസ് എ പ്ലസ് ബി എന്താ കോസ് എ പ്ലസ് ബി ഈക്വൽ ടു കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യാം ഒന്നാമത്തെ ഇക്വേഷനിൽ രണ്ട് സൈൻ ആണ് അല്ലേ അപ്പൊ ഇക്വേഷൻ നമ്പർ വണ് സോറി ഇത് പ്ലസും ഇത് മൈനസും ആണ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കോസ് എ മൈനസ് ബി പറയുന്നത് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ആണ് അതേപോലെ കോസ് എ പ്ലസ് ബി കാണിച്ചത് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ് ക്ലിയർ അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ കുറച്ച് ചെയ്തേ വരിക ഇവിടെ കുറച്ചാൽ കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ഈക്വൽ ടു ഇതിൽ നിന്ന് ഇയാളെ കുറക്കുകയാണ് അപ്പൊ ഈ കോസ് എയും കോസ് ബിയും കട്ട് ചെയ്ത് പോകും ഇതിന് കുറച്ച് ഈ മൈനസ് മനസ്സിൽ പ്ലസ് ആയിരുന്നു ടു സൈൻ എ സൈൻ ബി ഓക്കെ ടു സൈൻ എ സൈൻ ബി ആൻസർ എന്താ കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്നാണ് നമുക്ക് ഏടെ സ്ഥാനത്ത് ആരെ കൊടുക്കുക ത്രീ ടി കൊടുക്കുക ഏടെ സ്ഥാനത്ത് ത്രീ ടി കൊടുക്കുക ബിയുടെ സ്ഥാനത്ത് ടു ടി കൊടുക്കുക അപ്പൊ എന്താ വരിക ഏടെ സ്ഥാനത്ത് എ ഇപ്പോൾ ത്രീ ടി ബി ഇപ്പോൾ ടു ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ വരിക 2 sin 3t sin 2t equal to ഇവിടെ ഏത് സാധനം കൊടുത്താൽ cos 3t ന് 2t കുറച്ചാൽ cos t minus ഇതിൽ നിന്ന് പ്ലസ് ആഡ് ചെയ്താൽ 5t cos 5t വരും ക്ലിയർ അതായത് cos t minus cos 5t ന് ആൻസർ എന്താ 2 sin 3t sin 2t വരും നമുക്ക് ഇവിടെ അധികാരം 2 ഉണ്ട് ആ 2 നെ ഡിവൈഡ് ചെയ്താൽ മതി ഈ ടേം കൊണ്ട് അപ്പോ ഇതിന്റെ ക്വസ്റ്റ്യൻ എന്തായി മാറും ലാപ്ലേസ് ഓഫ് കോസ് ടി മൈനസ് കോസ് ഫൈവ് ടി ഓൾ ഡിവൈഡ് ബൈ ടു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൺ ബൈ ടു ഓപ്ഷൻ എടുത്ത് വൺ ബൈ ടു ഓപ്ഷൻ എടുത്ത് തരും ലാപ്ലേസ് ഓഫ് കോസ് ടി മൈനസ് കോസ് ഫൈവ് ടി തരും ലാപ്ലേസ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി പ്രകാരം എന്ത് ചെയ്യുക സ്പ്ലിറ്റ് ചെയ്യുക അപ്പൊ എന്ത് വരും വൺ ബൈ ടു ലാപ്ലേസ് ഓഫ് കോസ് ടി മൈനസ് ലാപ്ലേസ് ഓഫ് കോസ് ഫൈവ് ടി വൺ ബൈ ടു ഓഫ് കോസ് ടി ആൻസർ എന്താ നമുക്കറിയാം കോസ് എ ടി എന്താ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അപ്പൊ ഇവിടെ എന്ത് വരും എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വണ് വൺ സ്ക്വയർ മൈനസ് ഇവിടെ എന്ത് വരും എസ് ബൈ എസ് സ്ക്വയർ സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ ക്ലിയർ എസ് ഔട്ട്സൈഡ് എസ് ബൈ ടു ഓഫ് ക്ലോസ് ചെയ്തെന്തായാലും എസ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ പ്ലസ് വൺ ഓ ഡിവൈഡ് ബൈ
s square plus 1 into s square plus 5 square. S square cancel out. 5 square 25. 25 into 1 is 24. 24 is 2 into 12. 12. That's equal to 12 s. 12 s divided by s square plus 1 into s square plus 5 square. This is the answer. അപ്പൊ നമ്മൾ നോക്കുക, ലാപ്ലേസിന്റെ ഉള്ളിൽ സൈൻ, രണ്ട് ഫംഗ്ഷൻ സൈനുകളായിട്ട് എ ടി ബി ടി ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യാം? കോസ് എ പ്ലസ് ബിയും കോസ് എ മൈനസ് ബിയും തന്നെ എക്സ്പാൻഡ് ചെയ്തിട്ട് അതിന്റെ എ ടി ബി ടി വാല്യൂ എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്യാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒരു ഒരു കോസും ഒരു സൈനും ആണെങ്കിൽ നിങ്ങൾ ഇവിടെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഏതാണ്? സൈൻ എ പ്ലസ് ബിയും സൈൻ എ മൈനസ് ബി എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യുക. അതേ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിന് എ യും ബി എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങോട്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കുക, ആ റിസൾട്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്ലിയർ? അപ്പൊ അതാണ് രണ്ടാമത്തെ ലാപ്ലേസിന്റെ, ലാപ്ലേസ് ഓഫ് സൈൻ 2t സൈൻ 3t ആൻസർ. ക്ലിയർ? ഇനി മൂന്നാമത്തേത്, ലാപ്ലേസ് ഓഫ് sin cube 2t. Laplace of sin cube 2t ആണ് നമുക്ക് റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ ആൻസർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് സൈൻ ആണെങ്കിൽ അറിയാം, അതുപോലെ 2t ആണെങ്കിൽ നമുക്ക് അറിയാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ നേരെ ആൻസർ കിട്ടും. പക്ഷെ ഇവിടെ ചോദിക്കുന്നത് ലാപ്ലേസ് ഓഫ് സൈൻ ക്യൂബ് 2t ആണ്. നമ്മുടെ പ്ലസ് ടു ലെവലിൽ നമ്മൾ സൈൻ ക്യൂബ് എക്സ് സൈൻ ക്യൂബ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. 1 by 4 of 3 cos 1 by 4 of 3 sin 2t 3 sin t minus sin ക്യാൻസൽ 36 36 മൈനസ് 4 അതായത് 32.
32 ने 2 കൊണ്ട് കട്ട് ചെയ്തു കഴിഞ്ഞാൽ 16 ഓക്കേ അതായത് 3 into 16 15 s സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ into s സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ക്ലിയർ ഇതാണ് ഇത് നേരെ പ്രൊഡക്റ്റ് ചെയ്തിട്ട് 48 ചെയ്തിട്ട് നമ്മൾ എന്താ ആൻസർ ചെയ്യുക ക്ലിയർ ആയി വിചാരിക്കുന്നു ഓക്കേ